നമസ്കാരം സുഹൃത്തുക്കളെ, ബി കെ ഭൂമിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നിങ്ങൾ തമ്മിൽ കണ്ടുവാണല്ലോ അല്ലേ. അപ്പം ആ ഒരു മെഷീന്റെ പ്രഷർ വാഷ് മെഷീനെ കുറിച്ചിട്ടാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു വരൂ. അപ്പോൾ ഇതാണ് പ്രഷർ വാഷ് മെഷീൻ. ഇത് അടിപൊളിയാണ് കേട്ടോ. ഞാനിപ്പോൾ ഒരാഴ്ചയായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. സെറ്റപ്പ് ആയിട്ടാണ് ഇത് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് പറയാം. എൻ്റെ അൺബോക്സിങ് എന്ന് പറയാൻ പറ്റത്തില്ല. അൺബോക്സിങ് മാത്രമല്ല, ഇതിനകത്ത് ഞാൻ എല്ലാ ഡീറ്റെയിൽസും പറയുന്നുണ്ട്. എൻ്റെ യൂസർ റിവ്യൂ ആണ്, കഴിഞ്ഞ 1-2 ആഴ്ച ഉപയോഗിച്ച എൻ്റെ യൂസർ റിവ്യൂ. പിന്നെ എല്ലാ കാര്യങ്ങളും പരിചയപ്പെടുത്തണം, ഇതൊക്കെ എങ്ങനെ യൂസ് ചെയ്യും എന്നൊക്കെ ഞാൻ പറഞ്ഞു തരുന്നതാണ്. ഓക്കെ, ഇതിനകത്ത് ബോക്സ് തുറക്കുമ്പം ഇത് പൊട്ടിക്കുമ്പോഴത്തേക്ക് കുറേ ഇതണക്കുള്ള എല്ലാം പല പാർട്സായിട്ടാണ്. ഇതൊരു പാർട്സായിട്ട് വരും, പിന്നെ ഈ വീലുകളെല്ലാം പാർട്സായിട്ട് വരും, പിന്നെ ഇത് ഒരു പാർട്സായിട്ട് വരുന്നുണ്ട്. ഓക്കെ, പിന്നെ ഇതെല്ലാം ഓരോ കവറിനകത്തൊക്കെ ഇട്ടാണ് വരുന്നത്. ഇതെല്ലാം ഞാൻ പരിചയപ്പെടുത്താം. ഇതിൻ്റെ കേബിളിൻ്റെ നീളം എന്ന് പറഞ്ഞാൽ ഏകദേശം 5 മീറ്റർ കേബിളാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സംഭവവും ഈ പൈപ്പിൻ്റെ ഈ ഒരു സംഭവമുണ്ട്. അപ്പം ഈ ഒരു സംഭവം 5 മീറ്റർ കേബിളാണ്. അത്യാവശ്യം നല്ല ദൂരത്തിൽ കിട്ടും. ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അതിൻ്റെ കൂടെ വരുന്നത് അതിൻ്റെ കൂടെ വരുന്നത് കാണേ കുറേ പേപ്പർ വർക്ക് ഉണ്ട്. ബില്ലിൻ്റെ കൂടെ കാണും. ഓക്കെ, അതിൻ്റെ കൂടെ യൂസർ മാനുവൽ വരും. പിന്നെ ഇതിനകത്തൊരു അപ്രീസിയേഷൻ ലെറ്റർ കാണും. അപ്രീസിയേഷൻ ലെറ്ററിനകത്ത് അവർ കസ്റ്റമർ കെയർ നമ്പർ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. അതിന് ശേഷം ഇതിൻ്റെ കൂടെ വരുന്ന ഇത് വാറണ്ടി കാർഡാണ്. വാറണ്ടി കാർഡിനകത്ത് ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ വാറണ്ടിയിലോട്ട് പോകും. പിന്നെ വാറണ്ടിയിലോട്ട് പോകും, പിന്നെ ഈ കാണുന്ന അടുത്തുള്ള സ്ക്രീൻ വരും. അപ്പോൾ ഈ സ്ക്രീനകത്ത് നമ്മൾ വാറണ്ടി രജിസ്റ്റർ ചെയ്യണം. വാറണ്ടി രജിസ്റ്റർ ചെയ്ത് നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം ആഡ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ വാറണ്ടി രജിസ്റ്റർ ചെയ്യണം. പ്രത്യേകം അവർ പറയുന്നുണ്ട് ഇത് 10 ദിവസത്തിനുള്ളിൽ വെച്ചിട്ട് രജിസ്റ്റർ ചെയ്യണം. കാരണം ബില്ല് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, അതിനകത്ത് ബില്ലിൻ്റെ ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, അതിനകത്ത് തന്നെ നമ്മുടെ ഫുൾ ഡീറ്റെയിൽസ്, മൊബൈൽ നമ്പർ, ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ കൊടുത്ത് ഓക്കെ കൊടുക്കുവാണെങ്കിൽ വാറണ്ടി കൺഫർമേഷൻ ആയിട്ടുള്ള ഒരു സ്ക്രീൻ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ നമുക്ക് നമ്മളുടെ പ്രോഡക്റ്റിലേക്ക് വരാം. ഇതാണ് സംഭവം. ഇത് അടിപൊളി ഡിസൈനാണ്. ഇതിനകത്ത് കൂടെ ഓൺ ഓഫ് സ്വിച്ച് ഉണ്ട്. പിന്നെ ഇതിലേ കൂടെയാണ് പ്രഷർ ഔട്ട് വരുന്നത്. ഓക്കെ, പിന്നെ ഇതിനകത്ത് നമ്മൾ വാട്ടർ ഇന്ന് കൊടുക്കണം. ഓക്കെ, പിന്നെ ഞാൻ ഇത് അഡീഷണലായിട്ട് ഞാൻ എടുത്ത സംഭവമാണ് കേട്ടോ. ഞാൻ മേടിച്ചതാണ് ഒരു 5 മീറ്റർ. ഇതിനകത്ത് ഇവർ തരുന്ന ഒരു കണക്ടറാണ്. ഇത് എങ്ങനെ കണക്ട് ചെയ്യുമെന്ന് ഞാൻ കാണിച്ചു തരാം. ഞാൻ ആൾറെഡി കണക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഓക്കെ, ഇത് ഊരിക്കഴിഞ്ഞാൽ ഇത് കണ്ടല്ലോ, ഇത് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ആദ്യം ഇത് ഇട്ടിട്ട് ഇത് 1/2 ഇഞ്ച് പൈപ്പാണ്. പൈപ്പിൻ്റെ ഈ ഒരു ഇതിനകത്തോട്ട് കയറ്റണം. കയറ്റി ജസ്റ്റ് മുറുക്കി കഴിഞ്ഞാൽ ഓക്കെ മുറുക്കാം. പിന്നെ ഇതിനകത്ത് 2 രീതിയിൽ നമുക്ക് പൈപ്പ് വെള്ളം ഇൻപുട്ട് കൊടുക്കാം. ഒന്ന്, നമുക്ക് ബക്കറ്റിനകത്ത് വെള്ളം ഉണ്ടെങ്കിൽ ആ ഈ പൈപ്പിൻ്റെ 1 എൻഡ് ബക്കറ്റിനകത്ത് ഇട്ടിട്ട് അങ്ങനെ ഇൻപുട്ട് കൊടുക്കാം. പിന്നെ അല്ലെങ്കിൽ അത് നല്ല രീതിയിൽ വർക്ക് ചെയ്യും. പിന്നെ അല്ലെങ്കിൽ ജസ്റ്റ് പൈപ്പിനകത്ത് ഇതിനൊക്കെ ജസ്റ്റ് കണക്ട് ചെയ്ത് ഓപ്പൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പൈപ്പിനകത്തും നമുക്ക് കൊടുക്കാൻ പറ്റില്ല. 2 രീതിയിൽ നമുക്ക് ഇതിനകത്ത് വെള്ളം സപ്ലൈ ചെയ്യാം. പിന്നെ ഇത് 1700 വാട്ടിൻ്റെ ഒരു സിസ്റ്റമാണ്. ഏകദേശം മണിക്കൂറിൽ 350-380 ലിറ്റർ വെള്ളമാണ് ഇതിനകത്തൂടെ പമ്പ് ചെയ്യുന്നത്. അടിപൊളിയാണ്, അത്രയ്ക്ക് നല്ല പവർ വരും കേട്ടോ. നിങ്ങൾക്കിത് കണ്ടാൽ മനസ്സിലാവും. ഇതൊന്ന് നോക്കൂ, ഈ ഒരു ഏരിയ ഉണ്ടോ. ഇത് ഞാൻ 2 ദിവസം മുമ്പ് വൃത്തിയാക്കിയൊരു ഭാഗം, രണ്ടല്ല 1 ആഴ്ചയ്ക്ക് മുമ്പ് വൃത്തിയാക്കിയ ഭാഗമാണ്. ഇത് വൃത്തിയാക്കാതെ കിടക്കുന്ന ഭാഗമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ 2 ഏരിയ കണ്ടാൽ മനസ്സിലാവും ഇതിൻ്റെ പവർ എന്താണെന്ന്. ഓക്കെ ഓക്കെ, അപ്പം ഇത് ഫിറ്റ് ചെയ്യുന്നത് ഇപ്പോൾ ഈ ഗണ്ണെന്ന് പറഞ്ഞാൽ 2 പീസായിട്ടാണ് വരുന്നത്. ഗണ്ണിനകത്ത് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഞെക്കി ഒന്ന് കറക്കിയാൽ മതി. കറക്കുമ്പോഴത്തേക്ക് ലോക്കായിരിക്കും. പിന്നെ അതിനകത്ത് വേറൊരു നോബുണ്ട്. നോബിനകത്ത് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് അങ്ങനെ ഞെക്കി ഒരു ക്ലിക്ക് വീണില്ല, അതാണ് ആ സൗണ്ട് കേൾക്കണം. പക്ഷേ ഇത് വളരെ പ്രധാനമായിട്ട് നോക്കേണ്ടതെന്ന് വെച്ചാൽ ഇത് എപ്പോഴും ക്ലീൻ ചെയ്യണം. നമ്മളിപ്പം തറയൊക്കെ ക്ലീൻ ചെയ്യുമ്പോഴത്തേക്ക് ഈ ഒരു സാധനം സ്റ്റക്കാവും. ഇത് അനങ്ങത്തില്ല. ഇത് ഇങ്ങനെ താഴോട്ട് വലിച്ചിട്ടാണ് ഇത് തുറക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ പൊടിയും കാര്യങ്ങളൊക്കെ കയറിയിരിക്കും. അപ്പോൾ അത് എപ്പോഴും ക്ലീൻ ചെയ്യണം. അപ്പോൾ ഇത് ജസ്റ്റ് ഇങ്ങനെ വെച്ചിട്ട് അടയ്ക്കണം. പിന്നെ ഇത് കണ്ടോ, ഈ ഒരു ഭാഗം ഇതിനകത്ത് ഇത് കറക്കുമ്പോഴത്തേക്ക് ഇത് തുറക്കി അടയുകയും ചെയ്യുന്നുണ്ടോ. അതാണ് പ്രഷർ കൂട്ടുകയും കുറയ്ക്കുകയും, പ്രഷറല്ല വെള്ളത്തിൻ്റെ ഈ തിക്നെസ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്ന സംഭവം. ഇത് ഞാൻ എല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. ഓക്കെ, ഇതാണ് സംഭവം. പിന്നെ ഈ ഒരു സംഭവം ഇല്ലേ, ഇത് റിലീസ് ചെയ്യും. ഇവിടെ പൈപ്പ് കണക്ട് ചെയ്യണം. ഇത് റിലീസ് ചെയ്യാനുള്ള സംഭവമാണ്. അത്യാവശ്യം നല്ല നീളമുണ്ട്. ഏകദേശം 1 മീറ്ററോളം നീളമുണ്ട് ഈ ഒരു സംഭവത്തിന് തന്നെ. പിന്നെ ഇതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവം എന്ന് വെച്ചാൽ ഈ ഒരു സാധനമാണ്.
ഇത് 90 ഡിഗ്രി കാർ അണ്ടർബോഡി വാഷ് ചെയ്യാനുള്ള സംഭവമാണ്. ഇവിടെ നോബ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലേ കൂടെ വെള്ളം കയറ്റും. ഇവിടെ നമ്മൾ ഈയൊരു സംഭവം ഊരിയിട്ട് ഓക്കെ കണ്ടേ ഇത് കണക്ട് ചെയ്യാം. ഓക്കെ ഇത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഈ താഴോട്ടും ഫ്രണ്ടിലോട്ടും മുകളിലോട്ടും എല്ലാം ഇത് നമുക്ക് വെള്ളം നല്ല പവറിൽ അടിക്കാൻ പറ്റും. ഇതായിരിക്കും ഭയങ്കരമായിട്ട് കാറിൻ്റെ അടിഭാഗം കഴുകുന്നതിന് ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള സാധനമാണ്. ഇത് ഞാൻ മേടിക്കാൻ ഉദ്ദേശിച്ചിട്ട് ഒരുപാട് നാളായി. എന്ന് വെച്ചാൽ ഒരു ഏകദേശം 6 മാസമായിട്ട് ഇതിനെ കുറിച്ചിട്ട് ഞാൻ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ എന്തുകൊണ്ടാണ് ഈ മറ്റുള്ള ബ്രാൻഡ് മേടിക്കാത്തതെന്ന് വെച്ചാൽ, ഒന്ന് ഇവരുടെ കസ്റ്റമർ റിവ്യൂ ഭയങ്കരമാണ്, പിന്നെ ഇവർ തരുന്ന അക്സസറീസ്. ഇത് ഈ ഒരു റേറ്റിൽ ഞാനിത് വേട്ടി 8,700 രൂപയ്ക്കാണ് ഞാൻ മേടിച്ചത്. ആ 8,700 രൂപയ്ക്ക് നല്ല കസ്റ്റമർ റിവ്യൂ, പിന്നെ ഈ തരുന്ന അക്സസറീസ്, ഈ പറയുന്ന അണ്ടർ ബോഡി വാഷും ഈ ഫോം ക്ലീൻ ഫോം വാഷിനുള്ള സംഭവമുണ്ടല്ലോ, ഫോം വാഷുള്ള ആ ഒരു സംഭവങ്ങൾ ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ നമുക്കിവർ പ്രൊവൈഡ് ചെയ്യുന്നത്, അതാണ് ഏറ്റവും നല്ലത്. പിന്നെ ഇതിൻ്റെ മോട്ടർ എന്ന് പറഞ്ഞാൽ കോപ്പർ വൈൻഡിങ് മോട്ടറാണെന്നാണ് പറയുന്നത്. അവരുടെ സൈറ്റിലും യൂസർ റിവ്യൂവിലെല്ലാം ഞാനത് അത് കണ്ടു. കോപ്പർ അതുകൊണ്ട് നല്ല ലാസ്റ്റ് 2 വർഷത്തെ വാറണ്ടി ഇത് പറയുന്നുണ്ട്. ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ എന്തൊക്കെയാലും ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വാങ്ങിയാൽ മതി. ഓക്കെ, എന്നാൽ അത്യാവശ്യം നീളമുള്ള വയറും ഞാനിത് എങ്ങനെയൊക്കെയാണെന്ന് കാണിച്ചു തരാം. ആദ്യം ഇത് വയറ് ഞാൻ ആൾറെഡി കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ അതിനു മുമ്പ് ഇങ്ങനൊരു സംഭവമുണ്ട്, ഈ ഒരു സംഭവം. ഇതെന്ന് വെച്ചാൽ ഒരു ഫിൽറ്ററാണ് കേട്ടോ, പൊടികളൊന്നും കയറാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഫിൽറ്റർ. ആ പൊടിയുടെ കാര്യം പറയുമ്പോഴാണ് ഇതിനകത്ത് വേറൊരു സംഭവമുണ്ട്. ഈ വാറണ്ടി പേപ്പറിൻ്റെ കൂടെ ഇങ്ങനൊരു സംഭവം വരുന്നുണ്ട്. അതായത് നമ്മളുടെ ഈ ഇതിൻ്റെ നോബ് എന്ന് പറഞ്ഞാൽ വളരെ തിൻ നോബാണ് അല്ലേ, തിൻ നോബാണ്. അപ്പോൾ ഇതിട്ട് ക്ലീൻ ചെയ്യാനാണ്, എന്തെങ്കിലും ഇൻ കേസ് എന്തെങ്കിലും പൊടികൾ അടഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ ഇതിട്ട് ക്ലീൻ ചെയ്യാനാണ്. ആ പൊടികളൊക്കെ എടുത്ത് കളയാൻ വേണ്ടിയിട്ടുള്ളൊരു ചെറിയൊരു സംഭവം ഇതിൻ്റെ കൂടെ വരുന്നുണ്ട്. ഇത് നല്ലൊരു ഹെൽപ്ഫുള്ളാണ്. ഇനിയിപ്പോൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ സംഭവം ഇവിടെ ഒരു ഇതാണ് ഇൻപുട്ട്. അപ്പം മാക്സിമം ഇത് കറക്റ്റായിട്ട് കറക്കി വയ്ക്കണം, ഒക്കെ നല്ല മുറുക്കി വയ്ക്കാം. പിന്നെ ഇതിൻ്റെ കൂടെ ഈ പൈപ്പ് വരത്തില്ല, ഇത് ഞാൻ അഡീഷണൽ മേടിച്ച പൈപ്പാണെന്ന് നേരത്തെ പറഞ്ഞു. ഇത് കണ്ടല്ലോ, ഇത് ജസ്റ്റ് കയറ്റിയിട്ട് ഈ സൗണ്ട് കേൾക്കണേ, ടിക്കുന്ന സൗണ്ട് കേൾക്കണം. ഞാൻ ആദ്യം ഇത് ചെയ്തപ്പോഴുണ്ടല്ലോ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കയറ്റി വെച്ചേ ഉള്ളത്, സൗണ്ട് കേട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതിലെ കൂടെ എയർ അകത്ത് കയറും, കയറുമ്പോഴത്തേക്ക് ഇത് വർക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, കയറത്തില്ല. എന്നിട്ട് ഇത് നേരെ ഞാൻ സാധാരണ ഈ ബക്കറ്റിനകത്തിട്ടാണ് ചെയ്യുന്നത്. ഇത്തവണ ഞാൻ ജസ്റ്റ് ഇതിനകത്ത് ഡയറക്റ്റായിട്ട് പൈപ്പിനകത്ത് കണക്ട് ചെയ്യാം. അറേഞ്ച് വെള്ളത്തിൻ്റെ സെറ്റ് ചെയ്തിട്ടുണ്ട്, പവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഔട്ട്പുട്ട് സൈഡ് സെറ്റ് ചെയ്യാം. ഔട്ട്പുട്ട് പറയുമ്പോൾ ഇതാണ്, ഇതിൻ്റെ ഒരു നോബ് ഉണ്ടല്ലോ മറ്റേ പമ്പിനകത്ത് കൊടുക്കാനുള്ള നോബുണ്ട്, ആ രണ്ടാമത്തെ നോബ് നമുക്ക് മെഷീനകത്ത് കൊടുക്കാനുള്ളതാണ്. ഓക്കെ, അത് അറിയിട്ടിട്ട് കറക്റ്റായിട്ട് ഇത് കറക്റ്റായിട്ട് അകത്തോട്ട് കയറ്റിട്ട് ജസ്റ്റ് ഇതൊന്ന് മുറിക്കാൻ മതി. ഇതിനകത്ത് നല്ല രീതിയിൽ മുറുക്കി കൊടുക്കുക, നല്ല രീതിയിൽ മുറുക്കുക. കറക്റ്റ് പൊസിഷനിൽ വെച്ച് മുറുക്കിയില്ലെങ്കിൽ ഇത് ലൂസായിരിക്കും. അപ്പം നല്ല രീതിയിൽ കറക്റ്റ് പൊസിഷനിൽ വെച്ച് നല്ല ഫുള്ളായിട്ട് മുറുക്കിയാൽ ഇതിനകത്ത് ലൂസ് കാണത്തില്ല, നല്ല അനക്കാനൊന്നും ഈ ഭാഗത്ത് അനങ്ങത്തില്ല. ഓക്കെ, എന്നിട്ട് അടുത്തത് ഇതിനകത്ത് താഴെ ഈ ഭാഗത്തുണ്ട്, ഇതിനകത്ത് കറക്റ്റായിട്ട് ക്ലിക്ക് സൗണ്ട് വീണില്ലേ, ഇത് ഊരണമെങ്കിൽ ജസ്റ്റ് ഇത് വെച്ച് ഇത് ഞെക്കിയിട്ട് ഊരിയാൽ മതി, കറക്റ്റായിട്ട് ഊരി വരും. ഓക്കെ, ഇല്ലെങ്കിൽ ജസ്റ്റ് ഒരു ക്ലിക്ക് സൗണ്ട് കേട്ടു. ഓക്കെ അല്ലേ, അപ്പോൾ ഇതാണ് സംഭവം. പിന്നെ ഈ നോബ് ഇടാതെ ഞാൻ കാണിച്ചു തരാം. ഇപ്പം ഞാൻ നോബ് ഇട്ടിട്ടില്ല, ജസ്റ്റ് ഞാൻ സൗണ്ട് ഞെക്കിയിട്ട് ആ ഇതെല്ലാം കളയണം. ആ ഇത് നമ്മൾ നോക്കിയാണ് ഇതിൻ്റെ നല്ലൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാലേ, ഇത് ഞാൻ ഞെക്കി കഴിഞ്ഞാൽ അതിലൂടെ വെള്ളം പോകും, അപ്പോൾ മോട്ടർ തന്നെ ഓണാകും. ഇത് ഓഫ് ചെയ്യുമ്പോഴത്തേക്ക് ആ മോട്ടർ തന്നെ അങ്ങ് ഓഫാകും. അത് ഭയങ്കരമായിട്ടൊരു ഒരു അഡ്വാൻറ്റേജ് ആണ് കേട്ടോ. ഇനി ഞാൻ സാധാരണ എല്ലാവരും പരാതി പറയുന്നുണ്ട് പവർ ഇല്ല, പക്ഷേ ഇങ്ങനെ അടിച്ചാലും പവർ വരുന്നില്ല. പവർ വരണമെങ്കിൽ ഇതുപോലെയുള്ള എന്തെങ്കിലുമൊക്കെ നോബ് ഇട്ടിട്ട് അടിക്കണം. ഞാൻ കാണിച്ചുതരാം, പട്ടി ഇവിടെ കിടപ്പുണ്ട്, നോക്കണേ. ഓക്കെ, ഇനിയിപ്പം അത് കുറച്ചും കൂടെ പരത്തി
പരത്തിയിരിക്കുന്നതാണ്. അത്രയ്ക്കും സെറ്റപ്പാണ്. ഞാൻ ഇനി നിങ്ങൾക്ക് ഇത് ഇത് വെച്ചിട്ട് മണ്ട പോയ തെങ്ങ് കിടക്കുന്നുണ്ട്, അതിൻ്റെ അടുത്ത് ഞാൻ അടിക്കാം. അങ്ങ് വരെ തെങ്ങിൻ്റെ മണ്ട വരെ എത്തും. ഇനി അടുത്ത് ഞാനിത് ഇവിടെ എങ്ങനെ വർക്ക് ചെയ്യുമെന്ന് കാണിക്കാം. ഒരു കാരണം വെച്ചാൽ ഇതിനകത്ത് വെള്ളം വീഴാനോ ഇതിനകത്ത് പൊടി അടിക്കാനോ പാടില്ല. നിങ്ങൾ കൂട്ടോ പൊടിയോ ഇങ്ങനെ ജസ്റ്റ് വെള്ളമൊഴിച്ച് ഫുള്ളൊന്നും ഇട്ടിട്ട് വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ യൂസ് ചെയ്തതിന് ശേഷം ഇത് ക്ലീൻ ചെയ്ത് വയ്ക്കുക. കാരണം ഈ അടിക്കുന്ന ചെളികൾ മൊത്തം ഇതിനകത്ത് പറ്റിപ്പിടിക്കും, ഇതിനകത്ത് പറ്റിപ്പിടിക്കും, വയർ മൊത്തം പറ്റിപ്പിടിക്കും. ഇത് നമ്മൾ എല്ലാ തവണയും ഓരോ പ്രാവശ്യം യൂസ് ചെയ്തതിന് ശേഷം ഇതെല്ലാം ഊരി ക്ലീൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് ലൈഫ് ലോങ് ഇരിക്കുക എനിക്ക് ഉറപ്പാണ്. കാരണം കോപ്പർ കോട്ടിംഗ് ഉള്ള മെഷീൻസാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അത് നല്ലൊരു സംഭവമാണ്. പിന്നെ ഇത് ക്ലീൻ ചെയ്യുക, പൈപ്പ് ക്ലീൻ ചെയ്യുക, ഇതിനകത്തുള്ള എല്ലാം നമ്മൾ ആഫ്റ്റർ യൂസ് ഇത് ക്ലീൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഇരിക്കുന്ന ഉറപ്പാണ്. ഇനി ഞാൻ ഇതിൻ്റെ ഫോം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് കാണിച്ചാൽ ഫോമല്ല, നമുക്ക് 90 ഡിഗ്രിയുടെ ഇതൊന്ന് നോക്കാം. ഫ്രണ്ടിലത്തെ നോബ് ഊരി കഴിഞ്ഞാൽ നൈസായിട്ട് ഇതിടാം. ഉണ്ടോ, ഇട്ടിട്ടുണ്ട്. ഇനി ഞാൻ ഇത് ഇത് കാറ് വാഷ് ചെയ്യാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്നതാണ്. ഇത് മോളിലേക്ക് താഴോട്ട് താഴോട്ട് പോവും. അതാണ് താഴെ വെച്ചിട്ട് അടിക്കുകയാണെങ്കിൽ മുകളിലോട്ട് പോവും, തെറിച്ച് പോകും. അങ്ങനെ കുറേ എക്സ്പീരിയൻസ് എനിക്കുണ്ട് കാറ് വാഷ് ചെയ്തപ്പോൾ. പിന്നെ കാറിൻ്റെ അടിയിൽ കഴുകണമെങ്കിൽ ജസ്റ്റ് ഇത് പൊക്കി വെച്ചിട്ട് നൈസായിട്ട് അടിച്ചാൽ മതി, നല്ല രസമാണ്. ഓക്കെ, കാർ ഫുള്ള് വാഷ് ചെയ്യുന്നതിന് ഇത് മതി, ഇത് വേറെ ആ നോബിൻ്റെ കാര്യമില്ല. ഫോം വാഷ് ഒന്ന് നോക്കാം. ഞാൻ ഫോം ഒന്ന് ലിക്വിഡ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ട്. ഞാനത് പേരിന് വേണ്ടി മാത്രം എടുത്തിട്ടുള്ളൂ. ഓക്കെ, ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് വെക്കുന്നതിന് ആദ്യം വേണ്ടതെന്ന് വെച്ചാൽ ഈ സംഭവം ഊരണം കേട്ടോ. ഈ സംഭവം ജസ്റ്റ് കറക്കിട്ട് ഊരണം. എന്നിട്ട് ഈ ഒരു പോർഷനിലാണ് നമ്മൾ ലിക്വിഡ് ഇടുന്നത്. കയറ്റിട്ട് കറക്കുക, അപ്പോഴത്തേക്ക് ലിക്വിഡ്. ഇത് പലപ്പോഴും വരത്തില്ല, നമ്മൾ വിചാരിക്കും വേറെ എന്തെങ്കിലും പ്രശ്നമാണെന്നേ. ഇത് ആക്ച്വലി ഇവിടുത്തെ നോബ് കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ. ഇത് ഈ ഒരു നോബിൻ്റെ ഈ ഒരു ദ്വാരത്തിൻ്റെ അവിടെ ഇത് വന്നു കഴിഞ്ഞാൽ ഒട്ടും വരത്തില്ല. ഇത് കറക്റ്റ് ഫുള്ളായിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പതയില്ല. ഈ ഫോം അഡ്ജസ്റ്റ് ചെയ്യാനുള്ള നോബാണിത്. ഈ ഫോം അഡ്ജസ്റ്റ് ചെയ്യാനുള്ള നോബാണിത്. ഇതൊക്കെ കാറും ഞാനിപ്പോൾ തൽക്കാലം കാറും വണ്ടിയൊന്നും വാഷ് ചെയ്യുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ തറയിലടിച്ച് കാണിക്കുന്നത് കേട്ടോ. ഇതാണ് അത്യാവശ്യം നല്ല രീതിയിൽ സംഭവങ്ങൾ പതയൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഈ സംഭവം കേട്ടോ. ഒരു രക്ഷയില്ല, സംഭവ ബഹുലമായിട്ടുള്ള സംഭവമാണ്. നമ്മൾ വണ്ടി കഴുവാനും അല്ലെങ്കിൽ ഇതൊക്കെ തറ കഴുവാനും ഈവൻ മതിലുകൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കഴുവാനും ഇത് നല്ല യൂസ്ഫുള്ളാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മേടിക്കുക. അപ്പം ആദ്യമായിട്ടാണെങ്കിൽ പിന്നെ ഇത് ലോക്ക് ചെയ്ത് വെക്കാം. ഇൻ കേസ് ഞാനിപ്പോഴാണ് കാണുക കേട്ടോ, ഈ കണ്ടതാ ലോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് അനങ്ങത്തില്ല, ലോക്കാണ്. പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ ഇത് ലോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അവർ പിന്നെ എടുത്ത് കളിക്കത്തില്ല. നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയ്ക്കും പിള്ളേർ ഡിസ്റ്റർബ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ലോക്ക് ചെയ്തൊക്കെയായി, പിന്നെ ഇത് വർക്ക് ചെയ്തില്ല. ഓക്കെ, അപ്പം ഇതാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെക്കുറിച്ച് അറിയണമെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ എല്ലാം പർച്ചേസിങ് ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിലിട്ടേക്കും മേടിച്ചാൽ മതി. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും.